ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മാധ്യമങ്ങളെ കാണുകയാണ്. അതിലേക്ക് ബിവറേജസ് കോർപ്പറേഷൻ മദ്യം മേടിച്ചിട്ടാണ് ബാറിൽ വിൽക്കണം. ഇപ്പോൾ ഒരു പെഗ് 50 രൂപയാണ് ആകുന്നതെങ്കിൽ ചിലപ്പോൾ 200 രൂപയ്ക്കോ 300 രൂപയ്ക്കായിരിക്കും വിൽക്കുന്നത്. ആ 300 രൂപയെ എഴുതിയാലേ മൊത്തം ടേൺ ഓവർ ആവുള്ളൂ. 50 രൂപയ്ക്ക് മേടിച്ച സാധനം 75 രൂപയ്ക്ക് വിറ്റെന്ന്, 300 രൂപയ്ക്ക് വിറ്റിട്ട് 75 രൂപയെന്ന് കണക്ക് കാണിച്ചാലോ? ഒരു പരിശോധന നടക്കുന്നില്ല, ഒരു പരിശോധന നടക്കുന്നില്ല. എങ്ങനെയാണ് പരിശോധന നടക്കുന്നത്? ഉദ്യോഗസ്ഥന്മാർ റെയ്ഡ് നടത്തി ശല്യപ്പെടുത്തുന്നു ബാറുകാരെ, എന്നിട്ട് അവരും പണം മേടിച്ചുകൊണ്ട് പോകുന്നു. ബാറുകാരെ അവരും പണം മേടിച്ചുകൊണ്ട് പോകുന്നു. ഇതാണ് നടക്കുന്നത്. അപ്പോൾ സംസ്ഥാനത്തെ നികുതി വരുമാനം ഗണ്യമായി കുറയുന്നു. ഞാൻ തന്നെ ഉന്നയിച്ചൊരു ആരോപണമാണ് അത്. മന്ത്രി തത്വത്തിൽ അതിനെ സമ്മതിക്കുകയും ചെയ്തു, അതിൻ്റെ നടപടിയെടുക്കുമെന്നും പറഞ്ഞു. ഒരു നടപടി എടുത്തിട്ടില്ല, ഒരു നടപടിയും എടുക്കുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, കെടുകാര്യസ്ഥതയാണ് സർക്കാരിൻ്റെ മുഖമുദ്ര. ഒരു സർക്കാരിൻ്റെ നികുതി വരുമാനം വർദ്ധിപ്പിക്കാൻ ഇന്നിപ്പോൾ മുഖ്യമന്ത്രി പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ യോഗം വിളിച്ചിട്ടുണ്ട് ക്രമസമാധാനം ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട്. ഇന്നലെ ഉണ്ടായ സംഭവം അറിയാമല്ല, മാരാരിക്കുളത്ത് ഒരു വണ്ടി തടുത്ത് നിർത്തി ചില്ല് തല്ലിപ്പൊളിച്ചൊരുത്തൻ തോക്കിയുണ്ട്. അപ്പോൾ അവനെ സംബന്ധിച്ച് പോലീസിലേക്ക് വിളിച്ചു പറഞ്ഞു. അപ്പോൾ ആരാണ് ചൂണ്ടിയെന്ന് അറിയാമോ എന്ന് ചോദിച്ചു. അപ്പോൾ അവൻ്റെ പേര് പറഞ്ഞു. അയ്യോ, അങ്ങനെയാണെങ്കിൽ ഇപ്പം തന്നെ വിട്ടേക്ക്, സംഭവം വേഗം കാലിയാക്കാൻ നോക്ക്, രക്ഷപ്പെടാൻ നോക്ക്. കാരണം ഈ തോക്ക് ചൂണ്ടിയവൻ അവിടുത്തെ ഏരിയ കമ്മിറ്റി നേതാവിൻ്റെ സ്വന്തം ആളാണ്. പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ആ അവനോട്ട് കളിക്കാൻ നിൽക്കരുത് പൊക്കോളൊന്ന്. അതായത് വഴിയിൽ യാത്ര ചെയ്തിരുന്ന ആളുകളെ റോഡിൽ തടഞ്ഞു നിർത്തി ചില്ല് പൊട്ടിച്ച് തോക്ക് ചൂണ്ടിയവൻ, അവനെക്കുറിച്ച് പരാതി പറയരുത്, വേഗം രക്ഷപ്പെടാൻ നോക്കാൻ പരാതിക്കാരനോട്. അവൻ ഏരിയ നേതാവിൻ്റെ സ്വന്തം ആളാണ്. ഇതാണ് ഞങ്ങൾ ഉന്നയിച്ച ആരോപണം. തീർച്ചയായിട്ടും ഒരു ദൃശ്യമാധ്യമ പ്രവർത്തകനെ, പ്രാദേശിക പ്രവർത്തകനെ രാത്രി അതിക്രമിച്ച് കാട്ടിൽ കടന്നു എന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ടുപോയി അടിവസ്ത്രത്തിൽ നിൽക്കുകയാണ്. കാരണം പരാതി പറയാൻ പാടില്ല. ഇതാണ് നടക്കുന്നത്. ഞങ്ങൾ ഉന്നയിച്ച ആരോപണം എന്താ? ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനല്ല, മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഒരു ഉപജാപക സംഘമാണ്. എസ് പി യെ നിയന്ത്രിക്കുന്നത് CPM ജില്ലാ കമ്മിറ്റിയാണ്. ഏരിയ കമ്മിറ്റിയെ നിയന്ത്രിക്കുന്നത് SHO നിയന്ത്രിക്കുന്നത് ഏരിയ കമ്മിറ്റി നേതാക്കന്മാരാണ് എന്ന് ഞങ്ങൾ പറഞ്ഞ് ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ആരോപണം. അതാണ് ഇന്നലെ മാരാരിക്കുളത്ത് നടന്നത്. കറക്റ്റായിട്ട് ഏരിയ കമ്മിറ്റി നേതാവിൻ്റെ സ്വന്തം ആളാണ് തോക്ക് ചൂണ്ടിയവൻ. അതുകൊണ്ട് പരാതി പറയാതെ രക്ഷപ്പെട്ടോളാൻ. താങ്കൾ വായിച്ചായിരുന്നു അത്? ഞാൻ വായിച്ചില്ല, അതുകൊണ്ട് ഞാൻ ചോദിച്ചത് ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഞാൻ കണ്ടില്ല, ഞാൻ കണ്ടില്ല, ഞാൻ കണ്ടില്ല, റിപ്പോർട്ട് ഞാൻ കണ്ടില്ല. അത് ഒരു കുട്ടികളല്ലേ, കുട്ടികൾ തമ്മിൽ ഒരു പ്രശ്നമുണ്ടായി. ആ പ്രശ്നം പരിധി വിട്ടു പോയിട്ടുണ്ടോ അല്ലയോ എന്ന് കേശു തന്നെ അത് അന്വേഷിക്കും. അതിൻ്റെ മീതെ NSUI കമ്മിറ്റി ഉണ്ട്, അവരൊരു തീരുമാനം എടുക്കും. അതിലൊന്നും കയറി ഞാൻ അഭിപ്രായം പറയേണ്ട ആളാണ് KPCC അല്ലേ. അതെല്ലാം അറിയിച്ചിട്ടുണ്ട്. ഞാൻ ചോദിച്ചു, KSU പ്രസിഡന്റ് നേരിട്ട് പോയിട്ട് KPCC പ്രസിഡന്റോട് പറഞ്ഞാണ്, KSU പ്രസിഡന്റ് എന്നോട് നേരിട്ട് സംസാരിച്ചാണ്, പാർട്ടി അറിയാതെ എന്ന നെയ്യാർ ഡാമിൽ പരിപാടി നടത്തുന്നത്. അല്ലല്ല, അത് എന്താണ്, ഏത് ലെവലിലേക്ക് അത് പോയിട്ടുണ്ടെന്ന് നോക്കണം. കുട്ടികൾ തമ്മിലുള്ള പിള്ളേരല്ലേ, ചെറിയ പ്രായമല്ലേ, നമ്മുടെ പ്രായമല്ലല്ലോ. അവർ തമ്മിൽ സംഘർഷം ഉണ്ടായിട്ടുണ്ട്, വഴക്കുണ്ടായിട്ടുണ്ട്. ചിലപ്പോൾ അത് കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ, ഒരു എക്സസ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് അന്വേഷിക്കാം. അവരന്വേഷിച്ച് KSU പ്രസിഡന്റ് NSU കമ്മിറ്റിക്ക് റിപ്പോർട്ട് കൊടുക്കും. അത് വെച്ച് നമുക്ക് നോക്കാം. അത് കൈ ചില്ലുമ ഗ്ലാസ്സും തൊട്ടിട്ട് ചോര ചീന്തിയാണ്, അയാൾ കത്തിക്കുത്തി തന്നല്ലോ. ചോര ചീന്തെന്നൊക്കെ പറഞ്ഞ് ഞെട്ടിപ്പോ പേടിച്ചു പോവാള്. അദ്ദേഹത്തിന്റെ പ്രതികരണം അറിയിക്കുകയായിരുന്നു. ഒന്ന്, ബാർക്കോഴ ആരോപണവുമായി ബന്ധപ്പെട്ടാണ് ഈ കാര്യത്തിൽ ടൂറിസം ഡയറക്ടറുടെ വാർത്താക്കുറിപ്പ് മന്ത്രി പുറത്തിറക്കുന്ന, മന്ത്രിയുടെ ഓഫീസ് പുറത്തിറക്കുന്നത് എങ്ങനെ എന്ന ചോദ്യം അദ്ദേഹം ഉന്നയിക്കുന്നു. 2, കേരളത്തിലെ ക്രമസമാധാന പാലനത്തിൽ പോലീസിന് വരുന്ന വീഴ്ചയിൽ, ക്ഷമിക്കണം, മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഒരു ഉപജാപക വൃന്ദമാണ് ഇത് നിയന്ത്രിക്കുന്നത് എന്ന പരാതി തങ്ങൾക്ക് നേരത്തെ ഉണ്ട്, അത് ആവർത്തിക്കുകയാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. മാരാരിക്കുളത്തെ സംഭവം, അതോടൊപ്പം തന്നെ 24ൻ്റെ റിപ്പോർട്ടർക്ക് അവിടെ അതിരപ്പള്ളിയിൽ നേരിടേണ്ടി വന്ന സംഭവങ്ങളും ഒക്കെ പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അതോടൊപ്പം KSU പഠന ക്യാമ്പിൽ ഉണ്ടായിട്ടുള്ള സംഘർഷത്തെക്കുറിച്ചുള്ള ചോദ്യത്തിനും അദ്ദേഹത്തിന്റെ പ്രതികരണമുണ്ടായത് കുട്ടികൾ തമ്മിലുള്ള പ്രശ്നമാണ്, അത് ആ നിലയിൽ പരിഹരിക്കപ്പെട്ടോളും എന്നാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.